നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ എൻ ഭാസുരാംഗനെ ED കസ്റ്റഡിയിലെടുത്തു. 13 മണിക്കൂർ നേരത്തെ റെയ്ഡിനു ശേഷമാണ് ഭാസുരാംഗനെ കസ്റ്റഡിയിലെടുത്തത്. പൂജപ്പുര വീട്ടിലെ ED റെയ്ഡ് പൂർത്തിയായി. നിർണായക രേഖകളും ED ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡി, നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു, വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ബാങ്കിൽ ഭാസുരാംഗനെതിരെ ഉണ്ടായിരുന്നത്. വളരെ പ്രധാനപ്പെട്ട രേഖകളും അവിടെ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ചോദ്യം ചെയ്യൽ തുടരുകയാണോ ഇപ്പോഴും? വിജയകുമാർ, വളരെ നാടകീയമായ നീക്കങ്ങളിലേക്ക് ED കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പൂജപ്പുരയിലെ ഭാസുരാംഗന്റെ വീട്ടിൽ നിന്നും ഭാസുരാംഗന്റെ വീട്ടിൽ നിന്ന് ED ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കണ്ടലയിലുള്ള ഭാസുരാംഗന്റെ വീട്ടിലേക്കാണ്. വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആ വീട്ടിലേക്ക് ഇപ്പോൾ ED സംഘം ഭാസുരാംഗനുമായി എത്തിയിരിക്കുകയാണ്. ഈ വീട് പൂട്ടിക്കിടന്ന വീട് തുറന്ന് പരിശോധനയിലേക്ക് ED കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ED സംഘം കടന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും എൻ ഭാസുരാംഗൻ ED കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്പസമയം മുൻപാണ് പൂജപ്പുരയിലെ വീട്ടിലെ 14 മണിക്കൂറിലധികം നീണ്ട റെയ്ഡ് പൂർത്തിയാക്കിക്കൊണ്ട് ED സംഘം കണ്ടലയിലെ വീട്ടിലേക്ക് എത്തിയത്. കണ്ടലയിലെ ഭാസുരം എന്നുപേരുള്ള ഭാസുരാംഗന്റെ വീട്ടിലേക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഈ വീട് ഇന്ന് രാവിലെ 5 മണി മുതൽ ഈ വീടിന് മുൻപിൽ ED ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ വീട് കൂടി തുറന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടി എന്നുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചതാണ്. പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിലെ ED നിർണായകമായിട്ടുള്ള നീക്കം. കണ്ടല സഹകരണ ബാങ്കിൽ ഏതാണ്ട് 5.5 വർഷത്തിലധികം നീണ്ടുനിന്ന പരാതികൾ, ക്രമക്കേടുകൾ, ആക്ഷേപങ്ങൾ, ഒടുവിൽ സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയ ക്രമക്കേടുകളുണ്ട്. ഈ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ED വരവ് വളരെ അപ്രതീക്ഷിതമായിരുന്നു. പ്രാഥമിക പരിശോധന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ED ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ കേന്ദ്ര ഏജൻസികളടക്കം സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ED ഇപ്പോൾ ഇങ്ങനെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 101 കോടി രൂപയുടെ നിക്ഷേപ മൂല്യ ചൂഷണം കണ്ടല ബാങ്കിൽ ഉണ്ടായി എന്നുള്ളതായിരുന്നു സഹകരണ വകുപ്പിനെ തന്നെ കണ്ടെത്തൽ. ഏതാണ്ട് 36 കോടി രൂപ ക്രമക്കേടായി സഹകരണ വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ED ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 മുതൽ തിരുവനന്തപുരത്ത് ഏതാണ്ട് 9 കേന്ദ്രങ്ങൾ, അത് ഭാസുരാംഗന്റെ വീട്, മകന്റെ വീട്, മകന്റെ ഹോട്ടൽ, മുൻ സെക്രട്ടറിമാരുടെ വീടുകൾ, ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ വീട്, അതടക്കമുള്ള സ്ഥലങ്ങളിൽ ED ഒരേ സമയം പരിശോധന നടത്തി. പൂജപ്പുരയിലെ ഭാസുരാംഗന്റെ വീട്, ഭാസുരാംഗൻ അവിടെ ഉണ്ടായിരുന്നു. ഭാസുരാംഗനെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് ED പരിശോധന നടത്തിയതിന്റെ 14 മണിക്കൂറാണ്. 14 മണിക്കൂറിനൊടുവിലാണ് ഇപ്പോൾ ED നാടകീയ നീക്കം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഭാസുരാംഗനെ അറസ്റ്റിലേക്ക് കടക്കുമോ അതോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും നിർണായകം. ഏതായാലും ചോദ്യം ചെയ്യൽ ഇവിടെ വെച്ചുണ്ടാകും എന്നുള്ള കാര്യം കൂടി നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് ഏറ്റവും പുതിയ വിവരമായി പറയാൻ കഴിയും. വിജയകുമാർ. ഷഫീദ്, നേരത്തെ ഈ ബാങ്കിലെ മറ്റ് ചില ജീവനക്കാരുടെയും ഇതിലെ മുൻ സെക്രട്ടറിമാരുടെയും ഒക്കെ വീടുകളിലും ED റെയ്ഡ് നടത്തിയിരുന്നു. അവരെ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അവിടുത്തെ റെയ്ഡ് അവസാനിച്ചു കഴിഞ്ഞോ? നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഭാസുരാംഗന്റെ കാര്യത്തിൽ മാത്രമാണ്. എൻ ഭാസുരാംഗനെ ED കസ്റ്റഡിയിലെടുത്തു എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിരുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് ED നടത്തിയിട്ടുള്ള നാടകീയമായ നീക്കങ്ങൾ നമ്മൾ ആ വീടിന് മുൻപിൽ കണ്ടതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവിടെ നിന്ന് കുറച്ച് രേഖകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പൂജപ്പുരയിലെ എൻ ഭാസുരാംഗൻ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള ചില രേഖകൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ലോക്കറിലേക്ക് മാറ്റിയ ശേഷം ഏതാണ്ട് 4 തവണ ED ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഈ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് മാറ്റിയ ശേഷം ആ രേഖകൾ മാറ്റിയ ശേഷമാണ് ഭാസുരാംഗനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടിയിലേക്ക് ED ഉദ്യോഗസ്ഥർ കടന്നത്. അതിനുശേഷം ഈ പൂട്ടിക്കിടന്ന വീടുകൂടി പരിശോധന നടത്തണമെന്ന് ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യത്തിന് മുൻപിൽ എൻ ഭാസുരാംഗനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതായിരുന്നു ED ഉദ്യോഗസ്ഥർക്ക് ചെയ്യേണ്ടിയിരുന്നവർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരത്തെ മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി രഹസ്യമായി പരിശോധന നടത്താൻ ED ഇപ്പോൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഈ എൻ ഭാസുരാംഗന്റെ ബിനാമി എന്ന ആക്ഷേപമുള്ള 3 പേരുടെ വീടുകളിൽ ED പരിശോധന ഇന്ന് രാത്രി ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ED വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല. അതാണ് നമുക്കിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPI നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ എൻ ഭാസുരാംഗനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 13 മണിക്കൂറിലധികം നീണ്ട റെയ്ഡിന് ശേഷമാണ് ഭാസുരാംഗനെ കസ്റ്റഡിയിലെടുത്തത്. പൂജപ്പുര വീട്ടിൽ നിന്ന് ED ചില രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അടച്ചിട്ടിരുന്ന മറ്റൊരു വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആ വീട് ഭാസുരാംഗനെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് തുറന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അറസ്റ്റിലേക്ക് ഇന്ന് തന്നെ കടക്കുമോ എന്നത് സംബന്ധിച്ച് സൂചനകൾ ഇപ്പോഴില്ല. പക്ഷേ ഭാസുരാംഗനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രങ്ങളിൽ രാത്രി തന്നെ ED പരിശോധനയ്ക്ക് തയ്യാറായേക്കും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഭാസുരാംഗന്റെ ചില
ബിനാമികളെന്ന് സംശയിക്കാവുന്നവരുടെ വീടുകളിലുമൊക്കെ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. റെയ്ഡ് അതിന്റെ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭാസുരാംഗനെ ഇഡി കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നടക്കുന്ന പരിശോധനകളുടെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സി പി എമ്മിന് പിന്നാലെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായി കോൺഗ്രസും. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 23 വൈകുന്നേരം 4 കോഴിക്കോട് കടപ്പുറത്ത് ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കും. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ജയശങ്കർ, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഒടുവിൽ കെ പി സി സി നേതൃത്വം കൂടി എടുക്കുകയാണ്. പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുമായി കോൺഗ്രസും മുന്നോട്ട് വരുന്നു. റാലി നടത്താത്തത് എന്തുകൊണ്ട്? ഡൽഹിയിലെങ്കിലും ഒരു റാലി നടത്തിക്കൂടെ എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നുണ്ടായിരുന്നു സി പി എം. ഇതാ ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ റാലിക്ക് തയ്യാറെടുക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ റാലിയിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന് കൃത്യമായൊരു മറുപടി നൽകുക, ഒരു രാഷ്ട്രീയ മറുപടി നൽകുക എന്ന് തന്നെയാണ്. ഇതിനുവേണ്ടിയാണ് കൃത്യമായി കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു റാലി കെ പി സി സി സംഘടിപ്പിച്ചത്. ഈ റാലിയിലൂടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടത്താമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് കൃത്യമായി കോഴിക്കോട് തന്നെ തിരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ സി പി എമ്മിനുള്ള ഒരു കൃത്യമായ മറുപടി ആയിരിക്കും, സി പി എമ്മിൻ്റെ കപടതയ്ക്കുള്ള മറുപടി ആയിരിക്കും ഈ റാലി എന്ന കെ പി സി സി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി ആലോചിച്ചുകൊണ്ട് രാഷ്ട്രീയ തീരുമാനത്തിന് കൂടി അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും അധികമുള്ള, അവർക്ക് പ്രാധാന്യമുള്ള കോഴിക്കോട് തന്നെ റാലിക്കായി തിരഞ്ഞെടുത്തത്. അത്തരത്തിലാണ് കോഴിക്കോടേക്ക് എത്തുന്നത്. കോഴിക്കോട് റാലിയിൽ വലിയ കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് റാലി വലിയ വിജയമാക്കാൻ കെ പി സി സി ഇതിനോടകം തന്നെ ആഹ്വാനം നൽകി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ താഴെ തട്ടിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തനം നടത്തി ചിട്ടയായ രീതിയിൽ കൃത്യമായി ഒരു റാലി നടത്താനാണ് കെ പി സി സിയുടെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ കൃത്യമായി നിർദ്ദേശം താഴെ തട്ടിൽ നൽകിയിട്ടുണ്ട്. സി പി എമ്മിന് കൃത്യമായി രാഷ്ട്രീയ സന്ദേശം നൽകുക എന്ന് തന്നെയാണ് ഈ റാലിയിലൂടെ കെ പി സി സി ഉദ്ദേശിക്കുന്നത്. യെസ്, പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 23 വൈകുന്നേരം 4 കോഴിക്കോട് കടപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഐക്യദാർഢ്യ റാലി നടക്കുന്നത്. വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ ആഘോഷങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. മനുഷ്യൻ്റെ ജീവിത പ്രശ്നമാണ് പ്രധാനമെന്ന് ഭരണാധികാരികൾ ഓർക്കണമെന്ന് കോടതി സർക്കാരിനോട് പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ചീഫ് സെക്രട്ടറി കോടതിയിൽ തുറന്നു സമ്മതിച്ചു. കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിന് പണമില്ലെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. ദൈനംദിന ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് ഉണ്ട് സർക്കാരിന്. ഈ മാസം 30 പെൻഷൻ കൊടുത്തു തീർക്കാൻ കോടതി നിർദ്ദേശം നൽകി. അതേസമയം കേരളീയം എന്തു നേട്ടമുണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കെ എസ് ആർ ടി സി പെൻഷൻ വിഷയത്തിലടക്കം അതിരൂക്ഷമായ വിമർശനമാണ് കോടതി മുൻപാകെ ഓൺലൈനായി ഹാജരായ ചീഫ് സെക്രട്ടറിക്ക് നേരിടേണ്ടി വന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്നും ഇക്കാരണം കൊണ്ടാണ് പെൻഷൻ വിതരണത്തിന് സഹായം അനുവദിക്കാനാകാത്തതെന്നും ചീഫ് സെക്രട്ടറിയെ ചൂണ്ടിക്കാട്ടി. ഇതോടെ ആഘോഷ പരിപാടികളേക്കാൾ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് കേരളീയത്തെ ചാരി വിമർശന സ്വരത്തിൽ കോടതി പറഞ്ഞു. ഒരു പൗരനെങ്കിലും ദുരിതത്തിലാണെങ്കിൽ സംസ്ഥാനം ആഘോഷത്തിൽ അമരുമെന്ന് കരുതാൻ കഴിയില്ല. ഇക്കാര്യമാണ് ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. ചിലരുടെ കണ്ണീരും വേദനയും മതി എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാനെന്നും കോടതി തുറന്നടിച്ചു. ഇതിനിടെ ദൈനംദിന ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ മാസം 30 കെ എസ് ആർ ടി സിയിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും വീണ്ടും ഹാജരായി മറുപടി നൽകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. 24 കൊച്ചി. നാടിന്റെ പുരോഗതി എങ്ങനെയാകണമെന്നത് സംബന്ധിച്ച് അന്വേഷണത്തെയും ചെലവിനെയും ധൂർത്തായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളീയം ധൂർത്താണെന്ന ആരോപണത്തോടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളീയത്തിൽ ആദിവാസികളെ പ്രദർശന വസ്തുക്കളാക്കിയെന്ന ആരോപണവും മുഖ്യമന്ത്രി തള്ളി. കേരളീയത്തിൽ പ്രതീക്ഷിച്ചതിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റ് നാടുകളിൽ നിന്നുകൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തി കൂടുതൽ മികച്ച രീതിയിൽ അടുത്ത വർഷം കേരളീയം സംഘടിപ്പിക്കും. കേരളീയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ജനങ്ങളെയോ നേതൃനിരയിലുള്ളവരെയോ ബാധിച്ചിട്ടില്ലെന്നതിൻ്റെ സൂചനയാണ് മണിശങ്കറയ്യരുടെയും ഒ രാജഗോപാലിൻ്റെയും സാന്നിധ്യം. കേരളീയം ഒരു ധൂർത്തല്ല. കേരളീയം ധൂർത്താണ്. ഇങ്ങനെ ഒരു പരിപാടി
ഈ പ്രതിസന്ധി കാലത്ത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ നാടിൻ്റെ പുരോഗതി എങ്ങനെയാകണമെന്ന സംബന്ധിച്ച അന്വേഷണത്തെയും അതിനുവേണ്ടി വരുന്ന ചെലവിനെയും ദൂർത്തായി കരുതുന്നില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളീയത്തിൽ ആദിവാസി വിഭാഗങ്ങളെ പ്രദർശന വസ്തുക്കളാക്കിയെന്ന ആരോപണവും മുഖ്യമന്ത്രി തള്ളി. പരമ്പരാഗത ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘം കലാകാരന്മാർക്ക് അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് അവസരമൊരുക്കുകയാണ് ചെയ്തത്. ഈ കുടിലിൻ്റെ മുൻപിൽ ഗോത്ര വിഭാഗങ്ങൾ അവരുടെ പൂർവികർ അവതരിപ്പിച്ച മാതൃകയിൽ അനുഷ്ഠാന കല അവതരിപ്പിക്കുകയാണ് ചെയ്തത്. കലാപ്രകടനത്തിന് ശേഷം അതിനായി തയ്യാറാക്കിയ പരമ്പരാഗത കുടിലിന് മുന്നിൽ സ്വാഭാവികമായി വിശ്രമിക്കുമല്ലോ. ആ വിശ്രമിക്കുമ്പോഴുള്ള ചിത്രമാണ് പ്രദർശന വസ്തു എന്ന പേരിൽ പ്രചരിപ്പിക്കാൻ ചിലർ തയ്യാറായത്. കേരളീയത്തിന്റെ കണക്കുകൾ പുറത്തുവിടും. കേരളത്തിൽ ആദ്യമായല്ലോ പരിപാടി നടക്കുന്നതെന്നും സർക്കാരിനെ മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 24 തിരുവനന്തപുരം. ക്ഷണിച്ചാൽ വരുമെന്ന് മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവ് പറഞ്ഞതിനാലാണ് CPM പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ലീഗിനെ ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ലെന്നും പരിഹസിച്ചു. പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത ആര്യാടൻ ശൗക്കത്തിനോട് വിശദീകരണം ചോദിക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോൺഗ്രസ് അത്തരം നിലപാടിലേക്ക് തരം താഴ്ന്ന പാർട്ടിയായി മാറിയെന്നും മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ലെന്നും മുഖ്യമന്ത്രി. ഞങ്ങൾക്കറിയായിരുന്നു ഈ പറഞ്ഞത് അവർക്ക് നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവര് UDF ഭാഗമായി നിൽക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ലീഗ് ഇല്ലെങ്കിൽ പിന്നെ UDF ഉണ്ടോ? ഈ കേരളത്തിലെ UDF അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യനെയും മുസ്ലിം ലീഗ് ആണല്ലോ. പിന്നെയും മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല എന്നുള്ളതാണ് വസ്തുത. ലീഗ് നേതാവിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായാണ് CPM റാലിയിലേക്ക് ക്ഷണിച്ചത്. ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് ഓരോ ഭാഗത്തു നിന്ന് ആളെ കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന ഗതികെട്ട പ്രസ്ഥാനമല്ല CPM എന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഓരോരുത്തരെ കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഒരു വല്ലാത്ത ഗതികെട്ട ഒരു പ്രസ്ഥാനമല്ലോ CPM. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതേസമയം ലീഗ് നടത്തിയ പലസ്തീൻ അനുകൂല റാലിയെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. 24 തിരുവനന്തപുരം. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത മാവോയിസ്റ്റ് അനീഷിനെ ജയിലിലേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയത്. കസ്റ്റഡി അപേക്ഷ നാളെ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തത് തെറ്റായ രീതിയിലാണെന്ന് അനീഷ് പറഞ്ഞു. മധുരയിലുള്ള അഭിഭാഷകനെ കാണണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പോലീസ് ഇന്ന് സൂചിപ്പിക്കുന്നത്, അല്ലെ കോടതിയിൽ ഇയാളെ ഹാജരാക്കിയ സമയത്ത് അറിയിച്ചത്? ഇയാൾ ഈ മാവോയിസ്റ്റുകളെ, പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹായിച്ചു എന്നായിരുന്നു ഇന്നലെ നമ്മൾ അറിഞ്ഞത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് കൂടുതലായി കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം? പ്രധാനമായിട്ടും, അതായത് ഇദ്ദേഹം 2017 മുമ്പ് തന്നെ കേരളത്തിലെ മാവോവാദി സംഘങ്ങൾക്കൊപ്പം ചേർന്ന ഒരാളാണ് അനീഷ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇയാൾക്കെതിരെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഓൾറെഡി അന്വേഷണം നടത്തുന്ന ഒരാളാണ് ഈ അനീഷ്. കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഇയാൾ ഈ സ്ഥലത്ത് നിന്നും മാറി അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിലായി ഒളിവിൽ താമസിച്ച് വരികയായിരുന്നു. പ്രധാനമായിട്ടും ഈ ആക്രമണങ്ങൾ നടത്തുന്ന മാവോയിസ്റ്റുകൾക്ക് നാട്ടിൽ ഒരു സഹായിയായിട്ട് നിൽക്കുന്ന ആളാണ് അനീഷ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് മലപ്പുറം എടക്കര മാവോയിസ്റ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആ കേസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഈ അനീഷ് ഉണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ ഈ കേരള പോലീസും ഒപ്പം തന്നെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും അനീഷിനായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇയാളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പശ്ചാത്തലത്തിൽ ഇയാൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസും ഇതിനോടകം തന്നെ പോലീസ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയിട്ടാണ് അനീഷിനെ കൊയിലാണിയിൽ വെച്ച ഇത്തരത്തിൽ ഈ പ്രത്യേക സംഘം പിടികൂടുന്നത്. തുടർന്ന് അയാൾ
അയാൾ കസ്റ്റഡിയിലായിരുന്നു. രാത്രിയോടുകൂടിയിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അല്പസമയം മുൻപാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് അനീഷ് മാധ്യമങ്ങളോട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പോലീസിനെതിരെ പറഞ്ഞിട്ടുള്ളത്. അതായത് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ പിടികൂടിയിട്ടുള്ളത് തെറ്റായ രീതിയിലാണ്, തനിക്ക് തന്റെ അഭിഭാഷകനെ കാണണം, ചെന്നൈയിലാണ് അല്ലെങ്കിൽ മധുരയിലാണ് തന്റെ അഭിഭാഷകനുള്ളത് എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ അഭിഭാഷകന്റെ പേരും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അദ്ദേഹത്തിന്റെ വായ പൊത്തിപ്പിടിച്ച അത് മറയ്ക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മൈക്കിൽ പെടാതിരിക്കാനുള്ള ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജഡ്ജിനടുത്തേക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും തുടർച്ചയായി അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കനത്ത മഴയായിരുന്നു ഇദ്ദേഹത്തെ ഈ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്ന സമയത്ത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നമുക്ക് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലീസിനെതിരെ കൃത്യമായി അദ്ദേഹം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇദ്ദേഹം 2017 മുൻപ് തന്നെ കേരളത്തിലെ മാവോവാദികൾക്കൊപ്പം ചേർന്ന ഒരാളാണ്. പ്രധാനമായിട്ടും കൽപ്പറ്റ വടകര പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോവാദികൾക്ക് സഹായം എത്തിക്കുന്ന ആളാണ് എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ വയനാട് കണ്ണൂർ വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കബനി ദളത്തിന്റെ ഭാഗമാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അത്തരം വിശദാംശങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ. മധുരയിലുള്ള അഭിഭാഷകനെ കാണണം എന്നാണ് ഈ അറസ്റ്റിലായ അനീഷ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ തൽക്കാലം പോലീസ് അത് പരിഗണിച്ചിട്ടില്ല. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വയനാട് പേരിയ ചപ്പാരം കോളനിയിൽ നിന്ന് പിടിയിലായ മാവോയിസ്റ്റുകളെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കൽപ്പറ്റ അഡീഷണൽ സെഷൻസ് കോടതി. ചന്ദ്രു, ഉണ്ണിമായ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. രക്ഷപ്പെട്ട ഒരാളെ തിരിച്ചറിഞ്ഞതായും മാവോയിസ്റ്റുകൾക്കെതിരായ തെരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്നും ADGP അജിത് കുമാർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കുമ്പോഴും SP ഓഫീസിലേക്ക് കൊണ്ടുവന്നപ്പോഴും ചന്ദ്രുവും ഉണ്ണിമായയും ഉയർത്തിയത് മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട മാവോയിസ്റ്റുകളെ വിശദമായി ചോദ്യം ചെയ്യും. ഇരുവരും പിടിയിലായത് ഇന്നലെ രാത്രിയിൽ ചപ്പാരം കോളനിയിലെ അനീഷിന്റെ വീട്ടിലേക്കാണ് 3 സ്ത്രീകളും ഒരു പുരുഷനും അടങ്ങുന്ന സായുധ മാവോയിസ്റ്റ് സംഘം എത്തിയത്. രാത്രി 10 മണിക്ക് ശേഷം തണ്ടർബോൾട്ട് സംഘത്തിന് പിടികൂടനായത് ചന്ദ്രുവിനെയും ഉണ്ണിമായയെയും. മറ്റു 2 പേർ പിറകിലെ വാതിലിലൂടെ ഓടി രക്ഷപ്പെട്ടുവെന്ന് പോലീസ്. രക്ഷപ്പെട്ടവരിൽ ഒരാൾ സുന്ദരി എന്നുപേരുള്ള മാവോയിസ്റ്റ് എന്ന് ADGP MR അജിത് കുമാർ. രക്ഷപ്പെട്ടവർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. മാവോയിസ്റ്റുകൾ വെടിയുതിർക്കാൻ ശ്രമിച്ചതോടെ തണ്ടർബോൾട്ട് തിരിച്ച് വെടിവെച്ചു. കൊയിലാണ്ടിയിൽ പിടിയിലായ അനീഷ് ബാബുവിന് മാവോയിസ്റ്റ് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ADGP. സ്വാഭാവികമായിട്ടും അവരെ സറൗണ്ട് ചെയ്തപ്പോൾ അവർ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയർ ചെയ്യുന്ന ഭാഗം നമ്മൾ തിരിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവരെ നമ്മൾ കീഴ്പ്പെടുത്തിയത്. അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു AK-47 ഒരു ഇൻസാസ് ഉണ്ട്, 2 കൺട്രി-മെയ്ഡ് റൈഫിൾസ് ഉണ്ട്. CPI മാവോയിസ്റ്റ് ബാണാസുര ദളത്തിന്റെ ഭാഗമായ പ്രവർത്തകരാണ് ചപ്പാരം കോളനിയിലെത്തിയത്. പിടിയിലായ ചന്ദ്രു ഈ ഗ്രൂപ്പിന്റെ കമാൻഡറാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സുന്ദരിക്കൊപ്പം രക്ഷപ്പെട്ടയാൾ ലതയാണെന്നും സൂചനയുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. സിൽവർ ലൈൻ വീണ്ടും ട്രാക്കിൽ. സിൽവർ ലൈൻ പദ്ധതിയുടെ തുടർ ചർച്ചകൾക്ക് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ദക്ഷിണ റെയിൽവേ. പാലക്കാട് തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർമാർക്ക് ദക്ഷിണ റെയിൽവേ അയച്ച കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. കേരളീയം പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സിൽവർ ലൈനെ പിന്തുണച്ച് മുതിർന്ന BJP നേതാവ് O. രാജഗോപാലും രംഗത്തെത്തി. കേരളീയ കോർപ്പറേഷനുമായി യോഗം ചേരണമെന്ന് നിർദ്ദേശിച്ച് വ്യാഴാഴ്ചയാണ് ദക്ഷിണ റെയിൽവേ ചീഫ് എഞ്ചിനീയർ സന്തോഷ് ശുക്ല കത്തയച്ചത്. തിരുവനന്തപുരം പാലക്കാട് ഡിവിഷണൽ മാനേജർമാർക്കാണ് ചുമതല. യോഗത്തിന്റെ മിനിറ്റ്സ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ അംഗീകാരത്തോടെ റെയിൽവേ ബോർഡിന് സമർപ്പിക്കും. അതിനിടെ സിൽവർ ലൈനെ പിന്തുണച്ച BJP നേതാവ് O. രാജഗോപാൽ രംഗത്തെത്തി. സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഏത് പാർട്ടിയാണ് ചെയ്യുന്നത്, അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോകും എന്നുള്ള ചിന്തയല്ല, ജനങ്ങൾക്ക് എന്തുണ്ടാകണം എന്ന് മൊത്തമായിട്ടുള്ളത്. അതിലെല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും പെടില്ലേ. പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ കേരളയിൽ വിരുദ്ധ സമരസമിതി അടിയന്തര യോഗം വിളിച്ചു. ഈ നിലവിലുള്ള സിൽവർ ലൈൻ പാത വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ വികസനവും അതിൽ നടക്കില്ല എന്നുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കി
ഈ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ രണ്ട് ഡിവിഷണൽ മാനേജർമാരും അത് മനസ്സിലാക്കി പ്രതികരിക്കും എന്നാണ് സമരസമിതി പ്രതീക്ഷിക്കുന്നത്. സിൽവർ ലൈൻ കേരളത്തിന് വേണ്ടാത്തതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സിൽവർ ലൈൻ പദ്ധതി പൊതുവെ ജനങ്ങൾക്ക് വേണ്ടാത്തതാണ് എന്ന് പിൽക്കാലത്തുണ്ടായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് പൊതുവെ അഭിപ്രായം വന്നതാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്താണെന്ന് കേന്ദ്ര ഗവൺമെന്റാണ് പറയേണ്ടത്. സിൽവർ ലൈനിൽ റെയിൽവേ ബോർഡ് അടിയന്തര ഇടപെടൽ നടത്തുമ്പോഴും അത് പദ്ധതിയെ തള്ളാനോ കൊള്ളാനോ എന്ന കാര്യത്തിൽ സർക്കാരിനും കേരളത്തിനും ഇപ്പോഴും വ്യക്തതയില്ല. എം ജി പ്രതീഷ്, 24, തിരുവനന്തപുരം. പുൽപ്പള്ളിയിലും ഇഡി നടപടി. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് ക്രമക്കേടിൽ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവും മുൻ ബാങ്ക് പ്രസിഡന്റുമായ കെ കെ എബ്രഹാമിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് 4 വരെയാണ് കസ്റ്റഡി കാലാവധി. പുൽപ്പള്ളി സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കോൺഗ്രസ് നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ കെ കെ എബ്രഹാമിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ 11 മണിക്ക് ഹാജരായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കെ കെ എബ്രഹാം ബാങ്ക് പ്രസിഡന്റായിരുന്ന കാലത്ത് 8 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കേസ്. നേരത്തെ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇത് സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയിരുന്നു. എബ്രഹാമിന്റെ വിശ്വസ്തനായ സജീവൻ കൊല്ലപ്പള്ളിയെ അറസ്റ്റ് ചെയ്തതിൽ നിന്നാണ് എബ്രഹാമിന്റെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചത്. പുൽപ്പള്ളി ബാങ്കിൽ കുറഞ്ഞ പണം വായ്പയെടുത്തവരുടെ രേഖ തരപ്പെടുത്തി 25 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുമടക്കം 10 പേരാണ് കേസിലെ പ്രതികൾ. സുരജിത് അയ്യപ്പത്തിനൊപ്പം രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്. സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ തുടർ നീക്കങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രണ്ടാംഘട്ട അന്വേഷണം സി പി എം നേതാക്കളെ കേന്ദ്രീകരിച്ചാകും. നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് എം വർഗീസ് പറഞ്ഞു. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ ഡി റെയ്ഡ് നടത്തണമെന്ന് മുൻ എം എൽ എ അനിൽ അക്കരെ ആവശ്യപ്പെട്ടു. ഇ ഡിയെ വിമർശിച്ച് എം എം മണി എം എൽ എയും രംഗത്തെത്തി. ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ നേതാക്കളുടെ പേരൊഴിവായതിന്റെ ആശ്വാസത്തിലായിരുന്നു സി പി ഐ എം. പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിക്ക് തന്നെ നോട്ടീസ്. കരുവന്നൂർ വീണ്ടും രാഷ്ട്രീയ ചർച്ചയാക്കാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതെന്നാണ് സി പി ഐ എം വിലയിരുത്തൽ. നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വിഷയം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. നമ്മൾ അന്വേഷണമായിട്ട് സഹകരിക്കുമ്പോൾ അവർ വിളിച്ചാൽ നമ്മൾ പോകും. ഇഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി, കേന്ദ്ര അന്വേഷണ ഏജൻസി, അവരെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആർ എസ് എസ് ആണ്, സംഘപരിവാര ശക്തികളാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ അന്വേഷണത്തിന്റെ പേരിൽ സി പി എമ്മിനെ കടന്ന് ആക്രമിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ ഡി റെയ്ഡ് നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് അനിലക്കര. ഈ കേസിൽ ഒന്നാം പ്രതിസ്ഥാനത്തേക്ക്, ഇനി രണ്ടാം ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്തേക്ക്, ക്രിമിനൽ കോൺസ്പിറൻസിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലേക്ക് സി പി എം ജില്ലാ കമ്മിറ്റി വരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വിവരമായി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ക്വസ്റ്റ്യനിലേക്ക് മാറിയിരിക്കുകയാണ്. സഹകരണ ബാങ്കുകളിൽ മനുഷ്യസഹജമായ വീഴ്ചകൾ സംഭവിക്കുമെന്നും അത് എക്കാലത്തും ഉണ്ടായിട്ടുള്ളതാണെന്നും എം എം മണിയും പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഇഡി എന്ന് പറയുന്ന ഏജൻസിയെ ഉപയോഗിച്ച് അവിശുദ്ധമായി കേരളത്തിൽ ഇടപെട്ട് മെച്ചപ്പെട്ട നിലയിൽ പോകുന്ന സഹകരണ മേഖലയെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. രണ്ടാം ഘട്ട അന്വേഷണത്തിൽ കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാനും ഈ ഡയലോജിക്കുന്നുണ്ട്. 24, തൃശൂർ. കഴുകന്മാരെ പോലെ വേട്ടയാടിയെന്ന് അലൻ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയ 12-അംഗാവ യു എ പി എ കേസിലെ പ്രതി അലൻ ഷുഹൈബ് അപകട നില തരണം ചെയ്തു. അമിത അളവിൽ ഉറക്ക ഗുളിക കഴിച്ച അലനെ ഇന്നലെയാണ് ഫ്ളാറ്റിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. എസ് എഫ് ഐ കഴുകന്മാരെ പോലെയാണെന്ന് അലൻ ഷുഹൈബ് സന്ദേശം അയച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞു. 30-ൽ ഉറക്ക ഗുളികകളാണ് അലൻ ഷുഹൈബ് കഴിച്ചത്. രാത്രിയോടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചു. അപകടനില തരണം ചെയ്ത അലൻ ഷുഹൈബ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ആത്മഹത്യാ ശ്രമമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
പന്തീരാങ്കാവ് കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നത് പഠനത്തെ ബാധിക്കുമെന്ന ആശങ്ക അലനുണ്ടായിരുന്നു. തന്നെ SFI തീവ്രവാദിയാക്കാൻ ശ്രമിച്ചു. താഹക്കും ഒപ്പം നിന്ന സഖാക്കൾക്കും നന്ദിയെന്നും അലൻ സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു. കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്തെന്ന SFIയുടെ പരാതിയിൽ അലനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയ ശേഷം അലന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. 2019 അലൻ ഷുഹൈബിനെതിരെ UAPA ചുമത്തിയത്. NIA കേസിൽ വിചാരണ പുരോഗമിക്കുകയാണ്. 24 കൊച്ചി. തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മാനവീയം വീഥിയിലെ രാത്രി ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 10 മണിക്ക് ശേഷം കലാപരിപാടികൾ അനുവദിക്കില്ല. ഇന്നലെ മാനവീയം വീഥിയിൽ മദ്യപ സംഘം പോലീസിന് നേരെ കല്ലെറിഞ്ഞിരുന്നു. രാത്രി ആഘോഷങ്ങൾക്ക് തുറന്നു നൽകിയ മാനവീയം വീഥിയിൽ ഇന്നലെ നടന്ന സംഭവമാണിത്. മദ്യപിച്ച് നൃത്തം ചെയ്ത സംഘം അതിരുവിട്ടപ്പോൾ പോലീസ് ഇടപെട്ടു. ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചു. മദ്യപ സംഘത്തിന്റെ കല്ലേറിൽ നെട്ടയം സ്വദേശി രാജിക്ക് പരുക്കേറ്റു. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതോടെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. 10 മണിക്ക് ശേഷം മൈക്കോ വലിയ കലാപരിപാടികളോ അനുവദിക്കില്ല. ജനം കൂടുമ്പോൾ ചില ഇൻസിഡൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യണം. അത് കൂടി വരാൻ പാടില്ല. ഇനി നമ്മൾ ഓരോ ഇൻസിഡൻറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കും. സോ വി ആർ ഓൾസോ ടെസ്റ്റിംഗ്. ലഹരി ഉപയോഗം തടയാൻ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കർശന പരിശോധനയ്ക്കും തീരുമാനമുണ്ട്. 24 തിരുവനന്തപുരം. തൃക്കാക്കര നഗരസഭയിലെ രാത്രി നിയന്ത്രണങ്ങൾ ഉടൻ നടപ്പാക്കില്ല. ഇന്നത്തെ കൗൺസിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല. ഹോട്ടൽ ഉടമകളും ടെക്കികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ലഹരി വ്യാപാരം കൂടുന്നുവെന്ന് ആരോപിച്ചാണ് രാത്രി 11 മുതൽ കടകൾ അടയ്ക്കാൻ തൃക്കാക്കര നഗരസഭ നിർദ്ദേശിച്ചത്. 6 മാസത്തേക്ക് നിയന്ത്രണം തുടരും എന്നായിരുന്നു അറിയിപ്പ്. ഇന്നത്തെ കൗൺസിൽ തീരുമാനിക്കുമെന്നാണ് നഗരസഭാ അധ്യക്ഷ രാധാമണിപിള്ള പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിൽ വിഷയം അജണ്ടയിൽ പോലും ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ നടപ്പാക്കുന്നില്ല എന്നും പിന്നീട് വിശദമായി പഠിച്ചതിനു ശേഷം തീരുമാനിക്കുമെന്നും അധ്യക്ഷ. ഹോട്ടലുടമകൾക്കു പുറമെ ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, കളക്ട്രേറ്റ് തുടങ്ങിയ ഇടങ്ങളിലെ ജീവനക്കാരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. 24 കൊച്ചി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.